കെപിസിസി അധ്യക്ഷനായ കെ സുധാകരനെ നിർദ്ദേശിച്ച് ഹൈക്കമാൻഡ്. സംസ്ഥാന ഘടകത്തെ ഈ തീരുമാനം അറിയിക്കാൻ കേരളത്തിന്റെ ചുമതലയുള്ള താരിഖ് അൻവറിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ വിഭാഗങ്ങളിലുമുള്ളവരെ ഒന്നിപ്പിച്ച് പ്രഖ്യാപനം ഐക്യകണ്ഠേനയാക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം. കെ സി വേണുഗോപാൽ, ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ കെ സുധാകരനെയാണ് കെപിസിസി അധ്യക്ഷനായി പിന്തുണയ്ക്കുന്നത്. താരിഖ് അൻവർ മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തും. തലമുറ മാറ്റത്തിന്റെ പേരിൽ മുതിർന്ന നേതാക്കളെ പിണക്കുന്നത് ബുദ്ധിയല്ല എന്നാണ് ഹൈക്കമാൻഡിന്റെ നിഗമനം. നേരത്തെ വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയപ്പോൾ തങ്ങളെ അറിയിച്ചില്ല എന്ന പരാതി മുതിർന്ന നേതാക്കൾ ഉയർത്തിയിരുന്നു. യു ഡി എഫ് കൺവീനർ പദവിയിലേക്കും 12 നേതാക്കന്മാരെ പരിഗണിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ എടക്കാട് താലൂക്കിലെ നട്ടാൽ എന്ന ഗ്രാമത്തിൽ രാമുണ്ണിയുടെ മാധവിയുടെ മകനായി 1948 May 11 സുധാകരൻ ജനിച്ചത്. MA LLB ആണ് വിദ്യാഭ്യാസ യോഗ്യത. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം, പിന്നീട് നിയമ ബിരുദം. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ KSU സജീവ പ്രവർത്തകനായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ സുധാകരൻ 1967-1970 കാലഘട്ടത്തിൽ KSU വിഭാഗത്തിന്റെ തലശ്ശേരി താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിക്കാം. 1971-72 KSU വിഭാഗത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. 1973-75 നാഷണൽ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ്. 1976-77 യൂത്ത് കോൺഗ്രസ് വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. 1969 അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് രണ്ടായി പിളർന്നപ്പോൾ സംഘടന കോൺഗ്രസിന്റെ കൂടെ നിലയുറപ്പിച്ചു. 1978 സംഘടനാ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ജനതാ പാർട്ടിയിൽ ചേർന്നു. 1978 മുതൽ 1981 വരെ ജനതാ പാർട്ടിയുടെ യൂത്ത് വിംഗായ യുവജനതയുടെ സംസ്ഥാന പ്രസിഡന്റ്. 1981-84 കാലഘട്ടത്തിൽ ജനതാ പാർട്ടി ജി വിഭാഗത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. 1984 കോൺഗ്രസിൽ തിരിച്ചെത്തി. 1984 മുതൽ 1991 വരെ KPCC എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പറായിരുന്ന സുധാകരൻ 1991 മുതൽ 2001 വരെ കണ്ണൂർ DCC പ്രസിഡന്റ് ആയിരുന്നു. 1991-2001 കാലഘട്ടത്തിൽ UDFന്റെ കണ്ണൂർ ജില്ലാ ചെയർമാനായും പ്രവർത്തിച്ചു. 2018 മുതൽ KPCC വർക്കിംഗ് പ്രസിഡന്റായി തുടരുന്നു. പാർട്ടിയിൽ അത്രയ്ക്ക് പിന്തുണയൊന്നും ഇല്ലെങ്കിലും സുധാകരന് വലിയൊരു സംഘം സൈബർ പോരാളികളുടെ പിന്തുണയുണ്ട്. സുധാകരന് വേണ്ടി അവർ രാപ്പകൽ അധ്വാനിക്കുന്നു, ശത്രുക്കളെ അടച്ചാക്ഷേപിക്കുന്നു, അനുകൂലമായ കഥകൾ പ്രചരിപ്പിക്കുന്നു. സൈബർ ലോകത്ത് സുധാകരനെ ചൊല്ലി ഒരു വലിയ യുദ്ധം തന്നെ മുറുകുകയാണ്. സുധാകരനെ പ്രസിഡന്റ് ആക്കാതെ പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ച മട്ടാണ് അദ്ദേഹത്തിന്റെ സൈബർ പോരാളികൾ. സുധാകരനെതിരെ പോരു തുറന്നിരിക്കുന്ന പോരാളികളും ഏറെ. അദ്ദേഹം നടത്തിയിട്ടുള്ള പിരിവുകളുടെ കഥകൾ നിരത്തിവെച്ചാണ് പ്രധാന യുദ്ധമുഖങ്ങൾ അരങ്ങേറുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം സുധാകരൻ ഉണ്ടാക്കിയ കെ കരുണാകരൻ സ്മാരക ട്രസ്റ്റ് തന്നെ. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കോൺഗ്രസിൽ കെ സുധാകരന് അത്ര കണ്ട് പിന്തുണയില്ല എന്നതാണ് വസ്തുത. തിരുവനന്തപുരത്തോ കോട്ടയത്തോ കൊല്ലത്തോ പത്തനംതിട്ടയിലോ ഇടുക്കിയിലോ അദ്ദേഹത്തിന് ഒരു നേതാവിന് വേണ്ട ബന്ധമൊന്നുമില്ല എന്നത് തന്നെയാണ് കാരണം. KSU കാലം മുതൽ സംസ്ഥാനത്തുടനീളം അലഞ്ഞു തിരിഞ്ഞു നടന്നും പ്രവർത്തകരെ സംഘടിപ്പിച്ചുമൊക്കെയാണ് AK ആന്റണിയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ കേരളത്തിൽ കോൺഗ്രസ് സംഘടന കെട്ടിപ്പടുത്തത്. ആ ബലത്തിൽ തന്നെയാണ് ഇപ്പോഴും സംഘടന പോകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.